എൻ്റെ പൊന്നോ വിമാതിരി മഴയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇജാതി മഴയാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് വിദേശത്തുള്ളവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഈ മഴ ഞങ്ങളങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഞങ്ങൾക്ക് മതിയായിരിക്കുകയാണ് ഈ മഴ. കാരണം ഭയങ്കര കാറ്റും മഴയും ഭയങ്കര തണുപ്പും എല്ലാം കൂടി ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. ഹലോ ഫ്രണ്ട്സ്, ഐ ആം സ്വപ്ന രമേശ്. സ്വപ്നലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. തിരിച്ചു വന്നപ്പോഴാണ് മഴയൊക്കെ ഒന്ന് നിന്നിരിക്കുന്നത്. ഇതൊരു കുറച്ച് ഇടവേളയാണ്, ഇപ്പം തന്നെ വീണ്ടും പെയ്യും. അപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ റിയ ഓടി വന്നിരിക്കുകയാണ് കേട്ടോ. റിയയ്ക്ക് നല്ല വിശപ്പുണ്ടായിരിക്കും, മഴ പെയ്യുമ്പോൾ എന്തായാലും എല്ലാവർക്കും വിശക്കുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ചോറൊക്കെ എടുത്തു കഴിഞ്ഞ് റിയയ്ക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ ദേവിയേ, ഇന്ന് രാവിലെയല്ലേ ഞാനിവിടെ കുമ്മായൊക്കെ വെതറിയിട്ടത്? എന്തിന് വേണ്ടിയിട്ട്? അതിനുശേഷം എന്തുന്നായിരുന്നു ഇവിടെ മഴ? ഇതിപ്പോൾ കടലിൽ കായം കലക്കിയ പോലെയായിണ്ട്. ഇതാ അതവിടെ മാത്രം ഒരു സ്ഥലത്ത് ഒരു ഇത്തിരി പാണ്ടിച്ച പോലെയുണ്ട്. നമ്മൾ മുഖത്ത് വെള്ളത്തോട് കൂടിയിട്ട് പൗഡർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് പാണ്ടിക്കില്ലേ, അതുപോലെ താട്ടായില്ല. ഒരു സൈഡിൽ മാത്രം ഇത്തിരി ഒന്ന് വെളുത്ത് പാണ്ടിച്ച് കാണുന്നുണ്ട്, ബാക്കിയൊക്കെ കുത്തിയൊലിച്ച് കടന്നുപോയി. അത്രയ്ക്ക് മഴയാണ് ഈ പെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ അതേ കാര്യം ഞാൻ ആദ്യം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഫുള്ളും മഴ തന്നെയായിരിക്കും. ഇനി 4 ദിവസം കൂടി മഴയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മഴ പെയ്യുന്നതിനേക്കാളും മുന്നേ വേഗം വേഗം തിന്നണുണ്ട് കേട്ടോ റിയ ചോറൊക്കെ. നമുക്ക് മഴ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ജോലിക്ക് പോകുന്ന ആ ഒരു ദൂരത്തിലുള്ള യാത്ര ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രമാണ് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് പറയുന്നുള്ളൂ. പക്ഷെ മഴ കാരണം ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിലുണ്ടായിരിക്കല്ലേ. ഇപ്പോൾ ഞാൻ പറയട്ടെ, മീൻപിടുത്തക്കാരായിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, നല്ല മഴയായിട്ടുണ്ടെങ്കിൽ കടലിൽ ഇറങ്ങാൻ പാടില്ല, അതുപോലെ തന്നെ വള്ളം മുങ്ങി ബോട്ട് മുങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. അപ്പം അങ്ങനെയുള്ള സമയത്തൊന്നും അവർ ഈ കടലിലൊക്കെ പോവാതെ ഇരുന്നു കഴിഞ്ഞിട്ട് അവർക്ക് ഒട്ടും ജോലി ഇല്ലാണ്ട് ആകെ വിഷമത്തിലും ദുരിതത്തിലൊക്കെ ആയിരിക്കുന്ന അവസ്ഥയാണ് അവിടെ ഉണ്ടായിരിക്കുക. വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കും ഭയങ്കര പാട് തന്നെയാണ് കേട്ടോ ഈ നിൽക്കാതെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ. നമ്മൾ വിറകടുപ്പിലാണ് പാചകം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിറകൊന്നും മര്യാദയ്ക്ക് കത്തൂല, ആകെ ഒരു ഈർപ്പൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ കത്താതെ ഇങ്ങനെ ചിണുങ്ങി ചിണുങ്ങി നിൽക്കുള്ളൂ. അപ്പോൾ അതൊക്കെ ഭയങ്കര കഷ്ടമാണ്. അത്രയ്ക്ക് വെളുപ്പിലെണീറ്റ് അല്ലാണ് അവർക്ക് ചോറൊക്കെ വേവിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഒന്ന് തീയൊക്കെ പിടിച്ച് കിട്ടാനായിട്ട് ഇത്തിരി പാടായിരിക്കും. അതുപോലെ തന്നെയാണ് ഈ അലക്കുകല്ലിലൊക്കെ അലക്കും കഴിഞ്ഞിട്ട് തോരയ്ക്ക് ഇട്ട് ഉണക്കാന്നുള്ളത് കേട്ടോ. അലക്കണമെങ്കിൽ തന്നെ മഴയില്ലാത്ത സമയം നോക്കിയിട്ട് വേണം മുറ്റത്തിറങ്ങി കഴിഞ്ഞിട്ട് അലക്കണമെങ്കിൽ. അതുകൂടാതെ ഇതൊക്കെ കൊണ്ട് വിരിച്ചൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്നാണ് ഉണങ്ങുക. ഇമാതിരി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് അലക്കിയിട്ടിട്ടുണ്ടെങ്കിൽ 3 ദിവസം കഴിയാണ്ട് എന്തായാലും നോക്കണ്ട, അപ്പോഴാ ഉണങ്ങുള്ളൂ. അപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമില്ല, അവർക്ക് അതിൽ ഉണക്കിയൊക്കെ എടുക്കാനായിട്ട് പറ്റും. പക്ഷെ എല്ലാവരും അങ്ങനെയല്ലല്ലോ. ഇപ്പം ഞാൻ തന്നെ ഇവിടെ മെഷീൻ വാങ്ങിയിട്ട് 1 കൊല്ലം പോലും ആയിട്ടില്ല. കഴിഞ്ഞ ഓണത്തിനാണ് വാങ്ങിയത് കേട്ടോ. എന്നാലും കുറേ തുണികളൊക്കെ ഞാനിപ്പോഴും ഈ കല്ലിൽ വെച്ച് തന്നെയാണ് അലക്കിയൊക്കെ എടുക്കുക. അപ്പോൾ ഇതൊക്കെ ഉണക്കാനൊക്കെ പറ്റാതെയും കൊണ്ടുവന്ന് ഇടാനായിട്ട് സൗകര്യം ഇല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് ഒരുപാട് വീട്ടമ്മമാർ വളരെ കഷ്ടപ്പെട്ട് ഈ സമയത്ത് കഴിയുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ഈ ജാതിക്കൊക്കെ. ജാതിക്കൊക്കെ ഒരുപാട് വീഴും ഈ മഴക്കാലത്ത്. അപ്പോൾ അതൊക്കെ പറക്കി എടുത്ത് കഴിഞ്ഞിട്ട് അത് ഉണക്കിയെടുക്കണ്ടേ, അല്ലെങ്കിൽ അത് പൂപ്പലൊക്കെ പിടിച്ച് പോവില്ലേ. അപ്പോൾ അത് ഉണക്കാനായിട്ടാണെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ പാദ്യം പുറത്തൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് അതൊക്കെ ഇങ്ങനെ ചൂട് പൊള്ളിച്ച് പതുക്കെ പതുക്കെ നോക്കണം, അതൊക്കെ ശരിയാക്കി ശരിയാക്കി എടുക്കാനായിട്ട്. അതൊന്ന് കണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിൽ പൂപ്പലൊക്കെ വന്ന് പോവും. അപ്പോൾ പിന്നെ അതിന് ആ വിചാരിച്ച അത്ര കാശൊന്നും കിട്ടുകയില്ല. അപ്പോൾ അതും ഒരുപാട് ആൾക്കാരുടെ ജോലി തന്നെയാണ് ഈ ജാതിക്കൊക്കെ ഉണക്കി എടുത്ത് വെക്കുക എന്നുള്ളത്. ഈ മഴക്കാലത്ത് ഇതൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പുറത്ത് രമേശ് ഏട്ടൻ വന്നു തോന്നുന്നുണ്ട്, വണ്ടിയുടെ ഹോണടി കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പോയി നോക്കട്ടെ. അപ്പോൾ രമേശ് ഏട്ടൻ തന്നെ ഇന്ന് ഗേറ്റൊക്കെ തുറന്ന് വന്നേക്കാട്ടാ. ഞാൻ ഇപ്പുറത്തായിരുന്നു. അപ്പോൾ ദാ സിറ്റൗട്ടിലേക്ക് ഒരു കിറ്റൊക്കെ വെച്ചിട്ട് നിൽക്കുകയാണ്. ഇതിപ്പോൾ രമേശ് ഏട്ടൻ തന്നെയാണോ എന്ന് എങ്ങനെയാണ് അറിയുക? കാരണം കോട്ടും ഇതൊക്കെ ഇട്ടിട്ട് ഏതോ ഒരു മനുഷ്യൻ്റെ പോലെ തോന്നണം കേട്ടാ.
അപ്പോൾ രമേശേട്ടൻ തന്നെ പോയി കഴിഞ്ഞിട്ട് ഗേറ്റ് അടച്ച് വരികയാണ്. അപ്പോൾ ആ കിറ്റിൽ നിന്ന് ലേസൊക്കെ എടുത്തിട്ട് ചിഞ്ച് പറയുന്നത്, ഏ അമ്മ പെൻഗിൻ പോലത്തെ ഒരാൾ വന്നു കഴിഞ്ഞിട്ട് ലേസൊക്കെ ഇവിടെ വെച്ചിട്ട് പോയിരിക്കണമെന്ന്. അടുത്തെത്തുമ്പോഴാണ് അച്ഛനാന്ന് അറിയുന്നത്. അപ്പോൾ ആര് വെച്ചാൽ ലേസ് നീ എടുക്കുമെന്ന് ഞാൻ ചോദിച്ചു കേട്ടാ. പിള്ളേരല്ലേ, ഒന്നാമത്തെ മഴയും ലേസൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമായിരിക്കുമല്ലേ. ഈ മഴ സമയത്ത് നമുക്ക് എന്താണെന്നറിയില്ലേ, വിശപ്പ് ഇങ്ങനെ കൂടൂലേ. അപ്പോൾ രമേശായിട്ട് ഇത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുമ്പോഴേക്കും ചിഞ്ച് വാങ്ങി കഴിഞ്ഞിട്ട് എന്തു സ്പീഡിലാണെന്നറിയോ, അത് പൊട്ടിച്ചങ്ങിട്ട് എടുക്കുന്നത്. അതാണ് ഇത് തിന്ന് പരിചയമുള്ളവർക്കല്ലേ ഇതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. വല്ലപ്പോഴാണ് കേട്ടാ ഇതൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ ഇന്നിപ്പം മഴയും കൂടിയല്ലേ, അപ്പോൾ ഞാൻ വേഗം പോയി കഴിഞ്ഞ് ചായയൊക്കെ വെച്ച് കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ ചായയും ലേസും കൂടിയിട്ട് ഞാൻ തിന്നാണ്. അപ്പോൾ ചിഞ്ചുവിന് ഒരു പാക്കറ്റ് എന്തായാലും സ്വന്തമായിട്ട് വേണമല്ലോ, അങ്ങനെയാണല്ലോ. പണ്ട് ചെറുപ്പത്തിലേ തുടങ്ങി അങ്ങനെയാണ് കേട്ടോ, ഒരു ബിസ്ക്കറ്റ് പൊട്ടിച്ചാലും അത് പാക്കറ്റോട് കൂടിയിട്ട് ചിഞ്ചുവിനെ വേണം. അത് കാരണം രമേശായിട്ട് 3 പാക്കറ്റ് തന്നെ മേടിച്ചുകൊണ്ട് വരും കേട്ടോ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിയാവും ഞാനും ചിഞ്ചും കൂടിയിട്ട്. ഇങ്ങനെയുള്ള സമയത്തൊക്കെ കശുവണ്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചുട്ട് തിന്നണം, അതൊക്കെ എന്ത് രസമായിരിക്കില്ലേ ഈ സമയത്ത്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ദാ ഞങ്ങൾ മാളയ്ക്ക് വന്നിരിക്കുകയാണ്. ഇത് മാളക്കുളമാണ് കേട്ടോ, മാളയ്ക്ക് അടുത്ത് ജംഗ്ഷനടുത്തുള്ള ഒരു കുളമാണ്. മാളക്കുളം എന്ന് തന്നെയാണ് ഈ സ്റ്റോപ്പിൻ്റെയും പേര്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ മുളം കൂട്ടങ്ങളും ഈ കുളമൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഒന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്തതാണ്. ഇളന്തിക്കരയിലുള്ള രമേശേട്ടൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോയി. അപ്പോൾ അതാ ചേച്ചിയും പിന്നെ മരുമോളുമാണ് കേട്ടോ ഇരിക്കുന്നത്. മരുമോളെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ മരുമോള് ദുബായിക്കൊക്കെ പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ദാ നമുക്കുണ്ടല്ലോ ചിഞ്ചുവിന് കൊടുക്കാൻ പറഞ്ഞിട്ട് കുറേ മിഠായിയൊക്കെ തന്നയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിഞ്ചുവിന് ഭയങ്കര ഇഷ്ടമായി. ഇനിയിപ്പോൾ ചിഞ്ചുവിന് ഏത് സമയവും ഫ്രിഡ്ജ് തുറക്കലും അടക്കലൊക്കെ ആയിട്ട് 2 ദിവസം കൊണ്ട് ഇതിൻ്റെ കഥ കഴിച്ചോളും. മഴയൊക്കെ ആയ കാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് തിരിച്ചു പോന്നു കേട്ടോ. ഇനിയുണ്ടല്ലോ രമേശേട്ടൻ ഇന്ന് കൊണ്ടുവന്നിരുന്ന സവാള, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ഇതൊക്കെ അത് അതിൻ്റെ സ്ഥാനത്ത് തന്നെ നമുക്ക് അടക്കി വെക്കണം. അപ്പോൾ വെളുത്തുള്ളി എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടി വി കാണുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതൊക്കെ തൊലി പൊളിച്ചും കഴിഞ്ഞിട്ട് ഒരു ചെപ്പിലാക്കി കഴിഞ്ഞിട്ട് അടച്ചു വെക്കുക എന്നാണ് വിചാരിക്കുന്നത്. ഇനിയുണ്ടല്ലോ നാളേക്കുള്ള ഗ്രീൻ പീസ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളത്തിലിടുകയാണ് കേട്ടോ. അപ്പോൾ നേരം വെളുത്ത് വരുമ്പോൾ എന്തായാലും പെരുമഴയായിരിക്കും. അപ്പോൾ എന്ത് വെക്കണം ഏത് വെക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതെടുത്ത് അങ്ങോട്ട് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയാവാം നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ഇന്ന് തന്നെ തീരുമാനിച്ച് വെക്കുകയാണ്. കൺഫ്യൂഷനൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നീടല്ലോ ഞാൻ ചോറൊക്കെ തിളപ്പിച്ച് ഊറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചാണ് ഇന്ന് രാത്രി എടുക്കുന്നുള്ളൂ, ബാക്കിയുള്ളത് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ നേരം വെളുത്ത് വരുമ്പോൾ സാമ്പാറുണ്ടാവും, ഗ്രീൻ പീസ് കറി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ പെട്ടെന്നൊക്കെ പണി കഴിയുമല്ലോ. ഇനി ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല മഴയായിരുന്നു രാത്രി. ഇതാ ചെടിച്ചട്ടിയിലൊക്കെ ഇഷ്ടം പോലെ വെള്ളം കിട്ടി നിൽക്കുക. ഈ ചെടിച്ചട്ടിയിലെ ഹോളൊക്കെ അടഞ്ഞു പോയി എന്ന് തോന്നണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെരിച്ച് കളയേണ്ടതായിട്ട് വന്നു. തന്നെയൊന്നും പോകുന്നത് കാണുന്നില്ല. അപ്പോൾ നേരം വെളുത്തെഴുന്നേൽക്കാനായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ തോന്നുന്നത്. കാരണം അത്ര മഴയും തണുപ്പും ഒക്കെ ആയിട്ട് എണീക്കാനേ തോന്നുന്നുണ്ടായില്ല. മൊബൈലൊക്കെ അലാം അടിക്കുമ്പോൾ അത് ഓഫ് ചെയ്ത് വെക്കാനാണ് തോന്നുന്നുണ്ടായി. എന്നാലും പിന്നെ എണീറ്റ് നമുക്ക് പെട്ടെന്ന് ജോലികളൊക്കെ കഴിക്കാണ്ട് പറ്റില്ലല്ലോ. ഇപ്പോൾ എണീറ്റപ്പോൾ മഴയൊന്നും ഇല്ല കേട്ടോ, നല്ല മഴക്കാരുണ്ട്. അങ്ങനെ ഞാൻ ഗേറ്റൊക്കെ തുറന്ന് പതിയായി ഭഗവതി ക്ഷേത്രത്തിലേക്ക് നോക്കി, തൊഴുതൊക്കെ ചെയ്തു, 2 വശത്തേക്ക് നോക്കി. റോഡിലൊന്നും ആളില്ല കേട്ടോ, റോഡൊക്കെ നല്ല വിജനമായിട്ട് കിടക്കണം രാവിലെ തന്നെ നോക്കുമ്പോൾ. അപ്പോൾ ഉണ്ടല്ലോ ഇതാ ഇനി നമുക്ക് ഈ ടൈലൊക്കെ ഒന്ന് അടിച്ച് കളയണം. അപ്പം മഴക്കാലത്ത് മുറ്റടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അടിക്കാതെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് തന്നെയല്ലേ ആകെ വൃത്തികേടായിട്ട് കിടക്കാം. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞിട്ട് അടിക്കണം കേട്ടോ. ഒരു സ്ഥലത്ത് തന്നെ 10 പ്രാവശ്യം അടിക്കണം. ഒരു ഇല വീണിട്ടുണ്ടെങ്കിൽ ആ ഇല നീങ്ങണ്ടേ, അതുകൊണ്ടാണ് ഈ 10 പ്രാവശ്യം അടിക്കണം എന്ന് പറയുന്നത് കേട്ടോ. അതാണ് ഏറ്റവും ദേഷ്യം വരിക. പിന്നെ ഞാൻ ആലോചിച്ചു, അല്ല ഇപ്പുറത്ത് പിന്നെ ഈ ടൈലിൻ്റെ മുകളിലിട്ട് അടിച്ചാൽ മതി, അപ്പുറത്തൊക്കെ ഇനി മണ്ണിലിട്ടടിക്കണ്ടേ. അപ്പോൾ അവിടെ നമ്മൾ ആ ഇരുമ്പം പുളിമരം വെട്ടിക്കളഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ഇലകൾ കുറവുണ്ട് കേട്ടോ. പ്രതികാരം എന്നോണം നെല്ലിപ്പുളിയുടെ ഇലകൾ ഇങ്ങനെ കൊഴിയുന്നുണ്ട്, പക്ഷെ അത്രത്തോളം ഇല്ല. ഇനി അതൊരു ദിവസം വെട്ടിക്കളയണം എന്ന് വിചാരിച്ചിട്ട് ഒരു ഒഴിവ് കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നീണ്ടല്ലോ ഇപ്പോൾ ഈ പൂക്കളൊക്കെ വീഴുന്നത് ഇത്തിരി കുറവാണ്. കാരണം എന്താണെന്നറിയില്ല, ഇന്നലെ അടിച്ചതുകൊണ്ടാണോ എന്നറിയില്ല, അധികം ഇല്ലയും പൂവൊന്നും ഇപ്പോൾ കൊഴിഞ്ഞു കിടക്കുന്നില്ല. അപ്പോൾ എന്തായാലും വേഗം മാറ്റാം. അപ്പോൾ ഇതടിച്ച് ഇവിടെ എത്തുമെന്ന് വരെ എനിക്ക് തോന്നിയില്ല.
എത്ര മഴക്കാര്യം കാറ്റ് ദൈവം വീശി തുടങ്ങുന്നുണ്ടത്. ഇപ്പം തന്നെ മഴ പെയ്യും. അപ്പം ഇനി അപ്പുറത്തെ കാര്യം ഇനി ഉച്ച തിരിഞ്ഞടിക്കാൻ പറ്റുള്ളൂ എന്നാണ് തോന്നണേ. അത് പറഞ്ഞപ്പോൾ രമേശ് ചേട്ടൻ, എനിക്ക് സുഖമില്ലേ, മഴ ആറ്റത്തുനിന്ന് പെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടാ. പിന്നീണ്ടല്ലോ നമ്മുടെ കിണറിൻ്റെ മുകളിൽ ഞാൻ പറയാറില്ലേ, കുമ്പളങ്ങിയും മത്തങ്ങിയും എല്ലാം പടർന്ന് കയറിയിട്ട് ഇതേ ഇങ്ങനെയാണ് കിടക്കുന്നേട്ടാ. അപ്പം ഇനി ശരിക്കും സൂര്യപ്രകാശം കഴിഞ്ഞിട്ടേക്ക് അടിക്കാവോ? ഇനി ഇത് ഉണ്ടായൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അത് പറിച്ചൊക്കെ മാറ്റാനായിട്ട്. മഴ കിട്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉഷാറായിട്ട് വരുന്നത് ഈ ചേമ്പുകളാണ് കേട്ടോ. ആ ചേമ്പുകൾ പെട്ടെന്ന് തന്നെ പൊടിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. ഈ 4 മണിത്തോട്ടം ഇത്തിരി ഡേഞ്ചറായിട്ട് വരാന്നേ. കാരണം നമ്മുടെ മഞ്ഞളുകൾക്കൊക്കെ അതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല കണ്ട, ശ്വാസം മുട്ടിയാണ് നിൽക്കുന്നത്. അപ്പം ഇനി ഒരു ഒഴിവ് നോക്കി കഴിഞ്ഞിട്ട് 4 മണി ചെടികളൊക്കെ പറിച്ച് നീക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ കാണാനൊക്കെ ഭംഗിയുണ്ട് എന്നുള്ളൂ, പക്ഷേ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അവിടെ ചെത്തി നോക്കിയേ എന്തുമാത്രം പോവാണല്ലേ. രാമായണ മാസമായിട്ട് എന്നെ കൊണ്ട് അമ്പലത്തിലേക്ക് കൊടുക്കുവോ കൊടുക്കുമോ എന്നും പറഞ്ഞിട്ടുണ്ടാവുകയാണ്. പിന്നീണ്ടല്ലോ അതാ മുളക്, ഇതേ നല്ല നീട്ടുള്ള മുളകാണ് കേട്ടാ. മുളകിനൊരു വിളർച്ചയൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചാണകമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെയും നമുക്കൊരു മുന്തിരി മുളക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഉണ്ടായപ്പോഴാണ് എനിക്ക് മനസ്സിലായി അതാന്ന്. ഇനിയുണ്ടല്ലോ മഴയ്ക്ക് തൊട്ട് മുന്നായിട്ട് ഇതാ നിക്കൂനെ ഒന്ന് പുറത്തിറക്കി നിർത്തട്ടെ, ബാക്കിയുള്ളവരൊക്കെ അവിടെ തന്നെ നിൽക്കട്ടെ. അപ്പോൾ നിക്കൂനെ പുറത്തിറക്കി നിർത്തിയിട്ട് വേണം ഇനി ഇവർക്ക് തീറ്റിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ കോഴിക്കൂട് അടച്ചത് വീട്ടിലേക്ക് കയറി തീറ്റയൊക്കെ ഒന്ന് കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും പൊരിഞ്ഞ മഴ പെയ്തു തുടങ്ങിയിട്ടാ. അപ്പം ഇനി മഴ ഒന്ന് തോർന്നിട്ടാവാം. നിക്കു അത്ര നേരം പുറത്തു നിന്നും കഴിഞ്ഞിട്ട് കളിക്കട്ടെ. ഇങ്ങനെ നല്ല തണുപ്പുള്ള സമയത്ത് തന്നെയാണ് നമുക്ക് മരുന്ന് കഞ്ഞി കുടിക്കേണ്ടതും അതുപോലെ എന്തൊക്കെ ഔഷധങ്ങൾ കഴിക്കാൻ പറ്റുമോ അതൊക്കെ നമുക്ക് കഴിക്കേണ്ടതും കേട്ടോ. അതൊക്കെ ശരിക്കും ശരീരത്തിൽ പിടിക്കാനായിട്ട് ഈ മഴ പെയ്തിരിക്കുമ്പോൾ സഹായിക്കും. ദാ മഴ മാത്രമല്ല കേട്ടോ, നല്ല കാറ്റും വീശുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കാറ്റ് വീശുമ്പോൾ പേടിയാണ്. കാരണം ഇന്നാളൊരു മിന്നൽ ചുഴലി വീശിയിട്ട് നമ്മുടെ എത്ര വാഴകളൊക്കെയാണ് പോയി കിട്ടിയതെന്നാ. അല്ലെങ്കിൽ ഇപ്പോൾ ഓണത്തിനൊക്കെ നല്ല കൊലയൊക്കെ ഉണ്ടാവേണ്ട വാഴകളായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി. ഇനിയിപ്പോൾ അതേ ഇന്ന് നല്ല കാറ്റ് വീശുന്നുണ്ട്, ഇത് പെട്ടെന്ന് തന്നെ നിന്നാൽ മതിയായിരുന്നു. പിന്നെയുണ്ടല്ലോ എൻ്റെ കണ്ണിൻ്റെ അസുഖം മാറിയോ എന്ന് പറഞ്ഞ് ഒത്തിരി കമൻസ് വന്നിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടാണ്. നിങ്ങളുടെ സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇവിടെ കണ്ണിന് എന്ത് അസുഖം വന്നാലും, കണ്ണിനെന്നല്ല എന്ത് അസുഖം വന്നാലും അപ്പം തന്നെ രമേശ് ചേട്ടൻ പറയുക അത് മൊബൈൽ നോക്കിയിട്ടായിരിക്കും എന്നാണ് പറയുക. അപ്പോൾ ഞാനും ചിഞ്ചും പറയേ രമേശ് ചേട്ടനോട്, അയ്യോ ഞങ്ങൾക്ക് വയറുവേദന എടുത്തിട്ട് പാടില്ല. അത് മുഴുവൻ കേൾക്കണേക്കാളും മുന്നേ രമേശ് ചേട്ടൻ പറയും ആ അത് മൊബൈൽ നോക്കിയിട്ടാന്ന്. എന്നിട്ട് ഞങ്ങൾ പൊട്ടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളിത് ആ പൂരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഗ്രീൻ പീസ് കറിയുണ്ട്. ഇനി ഞങ്ങളുണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത്. ഇനി നമുക്ക് നാളെ കാണാം.